നമസ്കാരം, ഐറിഷ് വനിത വ്യൂവേഴ്സ്. അയർലൻഡിലും കൊറോണ എത്തി, അതുപോലെ തന്നെ പല ആൾക്കാരും അല്ലെങ്കിൽ പല കമ്പനികളും ഇപ്പോൾ അവരുടെ എംപ്ലോയീസിനോട് വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നത്? ആൻഡ് ഒരു കോയിൻ്റെ രണ്ട് വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ രണ്ട് വശം ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിനുമുണ്ട്. അതായത്, വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൊറോണ ബാധിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്, ഒഴിവാക്കിയെടുക്കാം. അതുപോലെ തന്നെ അങ്ങനെ അഥവാ വീട്ടിൽ ഇരിക്കാതെ ഓഫീസിൽ വന്ന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അസുഖം പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ വർക്കുകളെല്ലാം അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിന് വർക്കുകൾ ചെയ്തു കൊടുക്കാൻ പറ്റാതെ കമ്പനി വലിയ നഷ്ടത്തിലാവും. അതുകൊണ്ടാണ് ഈ വമ്പൻ കമ്പനികളെല്ലാം, ബഹുരാഷ്ട്ര കമ്പനികളെല്ലാം വീട്ടിലിരുന്ന് ജോലി ചെയ്യാനായിട്ട് എംപ്ലോയീസിനോട് പറഞ്ഞതിൻ്റെ ഒരു കാര്യം. അത് ഒരു സൈഡ്. ഇനി അതിൻ്റെ മറുവശം കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനായിട്ട് ഇവർ എംപ്ലോയീസിന് ഒരു ഓപ്ഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ജോലി സ്ഥലത്ത് വന്നതിന് ശേഷം ഈ കൊറോണ പോലൊരു അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ സിക്ക് ലീവ് എടുക്കേണ്ടി വരും. അങ്ങനെ സിക്ക് ലീവ് എടുക്കുമ്പോൾ ഈ പറയുന്ന എംപ്ലോയി ആയിട്ടുള്ള കോൺട്രാക്റ്റിന്മേൽ സിക്ക് പേ കൊടുക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ അത് കൊടുക്കുകയും വേണം. സോ വിച്ച് മീൻസ് ഈ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഈ കമ്പനിക്ക് ഭീമമായ നഷ്ടം ഉണ്ടാകും. കാരണം ബിസിനസ്സിൽ നഷ്ടമുണ്ടാകും, ലാഭക്കുറവുണ്ടാകും, അതുപോലെ തന്നെ എംപ്ലോയിക്ക് സാലറി കൊടുക്കുകയും വേണം. ഇങ്ങനെ രണ്ട് നഷ്ടമാണ് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് ഇവരൊക്കെ വിട്ടു നീക്കാനായിട്ട് പറയുന്നത്. എന്നാൽ HSC പോലെയുള്ള ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ, ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് സ്റ്റാഫ് ചെല്ലാതിരിക്കാൻ പറ്റില്ല, വർക്ക് അറ്റ് ഹോം ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇൻ കേസ് ഇതുപോലെ കൊറോണ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എൻറ്റൈറ്റിൽഡ് ആയിരിക്കും ഈ ഒരു സിക്ക് പേ കിട്ടാനായിട്ട്. എംപ്ലോയർ ആ പൈസ കൊടുക്കണം. എഗെയിൻ, അത് ഓരോ എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ ബേസ് ചെയ്തിരിക്കും. സോ നമ്മുടെയൊക്കെ കോൺട്രാക്റ്റ് ബേസിക്കലി HSC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് നേഴ്സസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അവരുടെ HSC വർക്ക് ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇവർക്ക് സിക്ക് പേ കവർ ആയിരിക്കും. കാരണം അത് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരാളും ജോലിക്ക് പോവില്ല. അവർ ജോലിയിൽ നിന്നൊരു പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടു നീക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ ജോലിക്ക് വരുന്നില്ല, എനിക്ക് ത്രെട്ടാണെന്ന് പറഞ്ഞ് മാറി നീക്കാനുള്ള റൈറ്റ് എംപ്ലോയിക്കുണ്ട്. സോ അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി മുഴുവൻ സ്റ്റക്കായി പോകും. അത് HSC ആയിക്കോട്ടെ, പ്രൈവറ്റ് നേഴ്സിംഗ് ഹോംസ് ആയിക്കോട്ടെ, സ്റ്റക്കായി പോകും. സോ അതുകൊണ്ടാണ് ആസ് പെർ ലോ ഈ പറയുന്ന വർക്ക് പ്ലേസ് റിലേഷൻ കമ്മീഷൻ ഇങ്ങനെയൊരു നിയമം 2005 കൊണ്ടുവന്നത്. ഈ പറയുന്ന തൊഴിലുടമയുടെ കടമയാണ് തൊഴിലാളികളുടെ ജീവനക്കാരുടെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺട്രാക്ട് വെച്ചിരിക്കുന്നത്. ഇൻ കേസ് വർക്ക് പ്ലേസിൽ അവരുടെ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് സിക്ക് പേ കൊടുത്തേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ പല കമ്പനികളും വീടുകളിലിരുന്ന് എംപ്ലോയീസിനോട് വർക്ക് ചെയ്തോളാനിട്ട് പറയുന്നത്. എന്നാൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അതൊരു സാഹചര്യം നടക്കുകയില്ല. അതുപോലെ തന്നെയാണ് വേറെ ഉള്ള ടൂറിസം ഇൻഡസ്ട്രി, ഹോട്ടൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ എന്തെങ്കിലും സർവീസ് ഇൻഡസ്ട്രികൾ, ഇവർക്കെല്ലാം വർക്ക് അറ്റ് ഹോം വരുന്ന കാര്യമായിരിക്കണം എന്നില്ല, അവിടെ പോയി തന്നെ വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളപ്പം അങ്ങനെ ജോലി ചെയ്യുന്ന ഏത് പ്രൊഫഷനിൽപ്പെട്ട ആളാണെങ്കിലും അവനവൻ്റെ കോൺട്രാക്റ്റിൽ നോക്കുക. ഈ പറയുന്ന പോലെ വർക്ക് പ്ലേസിൽ വെച്ചിട്ട് ഒരു അസുഖം ബാധിതൻ അല്ലെങ്കിൽ ബാധ്യത ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സിക്ക് പേ എൻറ്റൈറ്റിൽഡ് ആണോ അല്ലയോ അവനവൻ്റെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൽ അതുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി കിട്ടും. ഇനി ഇതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ വെൽഫെയറിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ അലവൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യം PRSIയും കാര്യങ്ങളുള്ളവർക്ക് മാത്രമേ സിക്ക് പേ കിട്ടത്തുള്ളൂ. സോ ഇതുകൊണ്ടാണ് പല കമ്പനികളും വർക്ക് അറ്റ് ഹോം ഓപ്ഷൻ ഈ ദിവസങ്ങളിൽ കൊടുത്തു വരുന്നതായിട്ട് നമ്മൾ അയർലൻഡിൽ കാണുന്നത്. ഒരു കാര്യം ഓർക്കുക, ഡെഫിനറ്റ്ലി HSCയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് സിക്ക് പേ ഡെഫിനറ്റ്ലി കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു കാര്യം ഓർത്തായാലും ജോലിക്ക് പോകാതിരിക്കേണ്ടതായിട്ട് കാര്യമില്ല, ഡെഫിനറ്റ്ലി സിക്ക് പേ കിട്ടും. എന്നും കൊണ്ട് പോയി അസുഖം മേടിച്ച് വീട്ടിലിരിക്കാമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഒരു ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബാക്കിയുള്ള പേഷ്യൻസിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആർക്കും നമ്മൾ അല്ലെങ്കിൽ കൊളീഗ്സിനോ അത് സ്പ്രെഡ് ചെയ്യാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ എംപ്ലോയിക്കുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി കറൻ്റ്ലി ഒരു മെറ്റേണിറ്റി ലീവ് അല്ലെങ്കിൽ ഫോർ എനി അതർ റീസൺ ആണെന്നുണ്ടെങ്കിലും സിക്ക് പേയിൽ എൻ്റർ ചെയ്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് അവർ ഓൾറെഡി അവേ ഫ്രം വർക്കാണ്. സോ അങ്ങനെയുള്ളവർക്ക് നാളെ കൊറോണ ചിലപ്പം നമ്മൾ പുറത്തെവിടെയും പോയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന രീതിയിലുള്ള സിക്ക് പേ കിട്ടത്തില്ല. അതുമല്ലെങ്കിൽ ആനുവൽ ലീവ് ഇരിക്കുന്ന ഒരാൾക്ക് കിട്ടത്തില്ല. നമ്മൾ വർക്ക് പ്ലേസിൽ പോയി ഈ അസുഖം ബാധിച്ചാൽ മാത്രമേ ഈ സിക്ക് പേക്ക് നമുക്ക് എൻറ്റൈറ്റിൽമെൻ്റ് ഉണ്ടാവുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ കൊറോണയുമായി ബന്ധപ്പെട്ട സിക്ക് ലീവുമായിട്ടുള്ള ഇൻഫർമേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ് ഐറിഷ് വനിത. ഇറ്റ്സ് മീ ബിജോ സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.